നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. മുട്ടിൽ മരമുറി കേസ്, അട്ടിമറി ശ്രമത്തിലെ ധർമ്മടം ബന്ധം പുറത്ത്. മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളുമായി 119 തവണ ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകൾ പുറത്ത്. പ്രതി ആന്റോ അഗസ്റ്റിനെ ഫെബ്രുവരി മുതൽ മെയ് അവസാനം വരെയാണ് ദീപക് വിളിച്ചത്. മുട്ടിൽ മരമുറി കേസിൽ IFS ഓഫീസറായ NT സാജന്റെ പങ്ക് വ്യക്തമാക്കുന്ന ഫോൺ രേഖകൾ പുറത്ത്. സാജനും പ്രതികളും തമ്മിൽ 86 തവണ ഫോണിൽ സംസാരിച്ചു. ഫെബ്രുവരി 15 മാത്രം ആന്റോ അഗസ്റ്റിനെ 12 തവണ വിളിച്ചു. പ്രതികളുമായി ചേർന്ന് NT സാജൻ വ്യാജരേഖ ചമയ്ക്കാനും ശ്രമിച്ചു. മരമുറി കേസിൽ കുറ്റം ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ചട്ടപ്രകാരം കേസുമായി മുന്നോട്ടു പോകും. മരമുറിയിൽ അന്വേഷണം തുടരുകയാണെന്നും AK ശശീന്ദ്രൻ ന്യൂസ് 18നോട്. മരമുറി കേസിൽ മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം തന്നെ വിളിച്ചിരുന്നുവെന്ന് മുൻ വനമന്ത്രി K രാജുവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന PS ശ്രീകുമാർ. മരമുറി കേസിലെ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് വിളിക്കുന്നത് എന്നാണ് പറഞ്ഞതെന്നും PS ശ്രീകുമാർ. മുട്ടിൽ മരമുറി കേസിൽ ദീപക് ധർമ്മടം ആയാലും ധർമ്മടം ദീപക് ആയാലും നടപടി ഉണ്ടാകുമെന്ന് AK ബാലൻ. പ്രതികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഭരണത്തിന്റെ തണലിൽ സ്വന്തം ഭരണകേന്ദ്രങ്ങളുമായി ഭരണകേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മുട്ടിൽ മരമുറി കേസിലെ ധർമ്മടം ബന്ധം കൂടുതൽ വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതികളുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം. NT സാജനെതിരെ അടിയന്തരമായി നടപടിയെടുക്കണം. ധർമ്മടം ബന്ധം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണമെന്നും VD സതീശൻ. കുണ്ടറ പീഡന പരാതിയിൽ മന്ത്രി AK ശശീന്ദ്രന് പോലീസിന്റെ ക്ലീൻ ചിറ്റ്. മന്ത്രിക്കെതിരെ കേസെടുക്കാനാകില്ല എന്നും പീഡന പരാതി പിൻവലിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ട്. നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് റിപ്പോർട്ട്. കൊച്ചി മയക്കുമരുന്ന് കേസിൽ എക്സൈസിന് ഗുരുതര വീഴ്ച. 1 കിലോ മയക്കുമരുന്ന് കണ്ടെത്തിയതിൽ പ്രതികളില്ല. യുവതി ഉൾപ്പെടെ 2 പ്രതികളെ വിട്ടയച്ചതും വിവാദം. കൊച്ചി ലഹരി മരുന്ന് കേസിൽ എക്സൈസ് നൽകിയ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുക. പ്രതികളെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ നൽകണമെന്നാണ് ആവശ്യം. കൊച്ചി ലഹരി മരുന്ന് കേസിൽ കർശന നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് എക്സൈസ് മന്ത്രി MB ഗോവിന്ദൻ. കേസിൽ ഇന്നലെ തന്നെ ഇടപെട്ടിരുന്നു. ഇന്ന് വൈകിട്ട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി. തൃക്കാക്കര ചെയർപേഴ്സണ് കോൺഗ്രസിന്റെ ക്ലീൻ ചിറ്റ്. പണം നൽകിയതിന് തെളിവില്ല എന്ന് DCC നേതൃത്വത്തിൽ റിപ്പോർട്ട്. ഭരണം അട്ടിമറിക്കാൻ CPMനൊപ്പം കോൺഗ്രസിലെ ഒരു വിഭാഗം ചേർന്നുവെന്നും വിലയിരുത്തൽ. ചെയർപേഴ്സണെ അനുകൂലിച്ചുള്ള റിപ്പോർട്ടിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി. റിപ്പോർട്ടിനെ തള്ളി കോൺഗ്രസ് കൌൺസിലർമാർ രംഗത്ത്. ചെയർപേഴ്സൺ പണക്കിഴി നൽകിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവർ. തൃക്കാക്കര നഗരസഭ പണക്കിഴി വിവാദത്തിൽ പ്രതിഷേധം തുടരുന്നു. നഗരസഭയ്ക്ക് മുന്നിൽ ഇടത് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. BJPയും SDPയും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തൃക്കാക്കര പണക്കിഴി വിവാദത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ചെയർപേഴ്സണെതിരായ പരാതി ധനകാര്യ ഡയറക്ടർക്ക് കൈമാറിയെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ കൌൺസിലർമാരെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടെ തൃക്കാക്കര നഗരസഭയിൽ വിജിലൻസ് സംഘമെത്തി. ചെയർപേഴ്സൺ അജിത തങ്കപ്പനെതിരായ 3 പരാതികളിൽ പരിശോധനയ്ക്കാണ് സംഘം എത്തിയത്. നിയമന വിവാദം, ഭക്ഷ്യക്കിറ്റ് വിതരണത്തിലെ ക്രമക്കേട്, തോട് വൃത്തിയാക്കൽ എന്നീ പരാതികളിലാണ് പരിശോധന. DCC അധ്യക്ഷ പട്ടിക വൈകാതെ പ്രഖ്യാപിച്ചേക്കും. തർക്കം തുടരുന്നതിനിടെ KS സുധാകരൻ KC വേണുഗോപാലുമായി ചർച്ചകൾ നടത്തി. താരിഖ് അൻവറുമായും സുധാകരൻ കൂടിക്കാഴ്ച നടത്തും. VD സതീശനെതിരെ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ. ഗ്രൂപ്പുകളെ അവസാനിപ്പിക്കണമെന്നും മുതിർന്ന നേതാക്കളെ അവഗണിക്കരുത് എന്നും പോസ്റ്റർ. ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്ന സതീശൻ ഗ്രൂപ്പ് കളിക്കുകയാണെന്ന് വിമർശനം. യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് പോസ്റ്റർ. ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങില്ല എന്ന് VD സതീശൻ. തന്റെ പേരിൽ പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാകില്ല. ഗ്രൂപ്പിന് മുകൾ പാലിക്കുന്നതിലും ഇവർക്ക് അതൃപ്തി. രാജേന്ദ്രപ്രസാദ് DCC പ്രസിഡന്റായാൽ പാർട്ടി കൂടുതൽ ക്ഷീണിക്കുമെന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കളുടെ നിലപാട്.
ക്രിസ്ത്യൻ നാടാർ സംവരണത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സർക്കാർ ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. ഉത്തരവിൽ ഇടപെടുന്നില്ല എന്നും സിംഗിൾ ബെഞ്ച് തന്നെ വിശദമായി പരിഗണിക്കട്ടെ എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സിബിഐ അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ഹൈക്കോടതി. കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. കേസിൽ ഇഡിക്കും സിബിഐക്കും നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശം നൽകി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഎം നേതൃത്വം ഇടപെടാത്തതിൽ ജീവനക്കാരുടെ അതൃപ്തി വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്ത്. ലോക്കൽ സെക്രട്ടറിയുടെ ഭാര്യയും ജീവനക്കാരിയുമായ ബീനയുടെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. പാർട്ടി അറിയാതെ ജീവനക്കാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും ശബ്ദരേഖ. തൃശൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും കരുവന്നൂർ മോഡൽ തട്ടിപ്പ്. കാഞ്ഞാണി സ്വദേശി ചന്ദ്രികാ ബാലനാണ് തട്ടിപ്പിന് ഇരയായത്. പണയം വെച്ച സ്വർണം മുഴുവൻ ലേലത്തിൽ പോയിട്ടും ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചു. 30 ലക്ഷം രൂപ തിരിച്ചടച്ചില്ല എങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്നാണ് നോട്ടീസ്. ബാങ്കിൽ ക്രമക്കേട് നടന്നതായി തൃശൂർ സഹകരണ ജോയിന്റ് രജിസ്ട്രാറും റിപ്പോർട്ട് നൽകി. ഈ ബുൾജറ്റ് സഹോദരന്മാരുടെ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസിന്റെ ഹർജി കോടതി തള്ളി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. പ്രതികൾക്ക് മയക്കുമരുന്ന് കടത്തൽ ബന്ധമുണ്ടെന്നും ഇരുവരെയും കസ്റ്റഡിയിൽ വേണം എന്നുമായിരുന്നു പോലീസിന്റെ വാദം. സംസ്ഥാനത്തെ വ്യവസായ പാർക്കുകളിലെ പാട്ട വ്യവസ്ഥ ഏകീകരിച്ചുകൊണ്ടുള്ള പുതിയ നയത്തിന്റെ കരട് രേഖ സർക്കാരിന് സമർപ്പിച്ചു. വ്യവസായ വകുപ്പിന് കീഴിലെ വിവിധ ഏജൻസികളുടെ പാട്ട വ്യവസ്ഥകൾ ഏകീകരിക്കുന്നതിനായിട്ടാണ് പുതിയ നയം. KSIDC MD രാജമാണിക്യമാണ് കരട് രേഖ സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ പകർപ്പ് News18. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ CPM അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരായി. ദേവികുളത്തെ LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ മൊഴി നൽകി. രാജേന്ദ്രനെതിരെ പാർട്ടി നടപടിക്ക് സാധ്യതയുണ്ട്. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് എസ് രാജേന്ദ്രൻ. ദേവികുളത്ത് പ്രചാരണത്തിന് പാർട്ടി നിയോഗിച്ച സ്ഥലങ്ങളിലെല്ലാം പോയിരുന്നു. പരാതി ഉയർന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല. പാർട്ടി എന്ത് നടപടിയെടുത്താലും അംഗീകരിക്കുമെന്നും പാർട്ടി വിട്ടുപോകില്ല എന്നും എസ് രാജേന്ദ്രൻ. കഴക്കൂട്ടം കാറോട് ബൈപ്പാസിലെ ടോൾ പിരിവിനെതിരെ ഇന്നും പ്രതിഷേധം. DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ടോൾ പിരിവ് ഇന്നും നിർത്തിവച്ചു. പ്രതിഷേധം തുടരാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. ആറന്മുള ഉത്രട്ടാതി ജലമേള ആചാരപരമായ ചടങ്ങുകളോടെ നടന്നു. 52 കരകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 3 പള്ളിയോടങ്ങളാണ് ജലമേളയിൽ പങ്കെടുത്തത്. ആന്റോ ആന്റണി MP ജലമേള ഉദ്ഘാടനം ചെയ്തു. മലബാർ കലാപത്തിലെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്പീക്കർ MP രാജേഷ്. പ്രസ്താവനയിൽ മനഃപൂർവ്വം വിവാദമുണ്ടാക്കാൻ ശ്രമമുണ്ടായി. പൊതുവിഷയങ്ങളിൽ നിലപാട് പറയും എന്ന് ആദ്യമേ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർക്കും ആ പൌരസ്വാതന്ത്ര്യം ഉണ്ടെന്ന് MP രാജേഷ്. സ്വാതന്ത്ര്യസമര രക്തസാക്ഷികളെ അപമതിക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കുടുംബം. നാളെ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ പാസ്പോർട്ട് ഓഫീസിനു മുന്നിൽ ധർണ നടത്തും. മലബാർ കലാപത്തിൽ നിലപാടിലുറച്ച് കേന്ദ്ര ചരിത്ര ഗവേഷണ കൌൺസിൽ. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് വാര്യംകുന്നൻ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയതെന്ന് ICHR അംഗം CI ഐസക്. MS നാരായണൻ ഉൾപ്പെടെയുള്ളവർ മലബാർ കലാപം സ്വാതന്ത്ര്യസമരമല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും CI ഐസക്. കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഡാറ്റ സംസ്ഥാന സർക്കാർ മറച്ചുവെക്കുന്നുവെന്ന് VD സതീശൻ. വിദഗ്ധ സമിതി യോഗത്തിന്റെ മിനിറ്റ്സ് പോലും സർക്കാർ പുറത്തുവിടുന്നില്ല. ഡാറ്റ പുറത്തുവിട്ടാൽ മാത്രമേ കോവിഡ് 3 തരംഗം പ്രതിരോധിക്കാൻ നടപടി സ്വീകരിക്കാനാകൂ. ആന്റിജന് പകരം RT-PCR ടെസ്റ്റ് കൂട്ടണമെന്നും VD സതീശൻ. സംസ്ഥാനത്ത് ഇന്നു മുതൽ കോവിഡ് പരിശോധന വർദ്ധിപ്പിച്ചു. വാക്സിനേഷൻ കുറവുള്ള 10 ജില്ലകളിലാണ് പരിശോധന കൂട്ടിയത്. ജില്ലാ അടിസ്ഥാനത്തിൽ വാക്സിനേഷൻ വർദ്ധിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കും. കുമളി അതിർത്തിയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി കേരളം. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ പോലീസ് തടയുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള 100+ തൊഴിലാളികളെ പരിശോധനകൾ ഇല്ലാതെ കടത്തിവിട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. അതിർത്തിയിൽ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ നീക്കണമെന്ന ഹർജിയിൽ മറുപടി നൽകാൻ സാവകാശം തേടി കർണാടക. കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പൂർണ്ണമായി പാലിച്ചെന്ന് കർണാടക. ആക്ഷേപം ഉണ്ടെങ്കിൽ സത്യവാങ്മൂലം നൽകാൻ ഹർജിക്കാരനായി AKM അഷ്റഫ് MLAയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു.
വയനാട് വെട്ടത്തൂർ വാച്ച് ടവറിൽ ആൾമാറാട്ടം നടത്തി താമസം. നാലംഗ സംഘത്തെ കണ്ടെത്താൻ പോലീസ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ചമഞ്ഞായിരുന്നു തട്ടിപ്പ്. പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് സ്ഥലവും കെട്ടിടവും നൽകിയ വ്യക്തിയുടെ പേര് ബോർഡിൽ നിന്ന് ഒഴിവാക്കിയത് വിവാദത്തിൽ. പുതിയ ബോർഡ് സ്ഥാപിച്ചതിനാണ് പേര് ഒഴിവാക്കിയത്. പരാതി ഉയർന്നതോടെ ബോർഡിൽ പേര് പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതിയ വ്യവസായ ഭൂവിനിയോഗ നയം അടുത്ത മാസമെന്ന് വ്യവസായ മന്ത്രി പി രാജി. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും നയം. ഭൂമിയുടെ ഉടമസ്ഥത അടക്കമുള്ള വ്യവസായികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് പി രാജീവ്. വാൽപ്പാറ വാട്ടർഫോൾസ് എസ്റ്റേറ്റിൽ നിന്ന് ഇന്നലെ പിടികൂടിയ കരടിയെ തുറന്നുവിട്ടു. ചികിത്സ നൽകിയ ശേഷമാണ് പുനാച്ചി എസ്റ്റേറ്റിൽ കരടിയെ തുറന്നുവിട്ടത്. വാട്ടർഫോൾസ് എസ്റ്റേറ്റിൽ കരടിയെ തുറന്നുവിട്ടത് നാട്ടുകാർ എതിർപ്പുന്നയിച്ചിരുന്നു. പാകിസ്ഥാന്റെ സഹായത്തോടെയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തത് എന്ന് ആക്ടിംഗ് പ്രസിഡന്റ് അമറുള്ള സലേ. താലിബാനെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ പണം വാങ്ങി. ആ പണം താലിബാനെ സഹായിക്കാനാണ് ഉപയോഗിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിൽ അമേരിക്കയ്ക്ക് തെറ്റുപറ്റിയെന്നും അമറുള്ള സലേ ന്യൂസ് 18നോട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ അന്ത്യശാസനത്തിന് വഴങ്ങി അമേരിക്ക. ഈ മാസം 31 മുൻപ് പിന്മാറ്റം പൂർത്തിയാക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. എത്രയും പെട്ടെന്ന് അമേരിക്കൻ പൌരന്മാരെ അടക്കം ഒഴിപ്പിക്കാനാണ് ശ്രമമെന്നും ബൈഡൻ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ പൌരന്മാരെ ഒഴിപ്പിക്കുന്നതിൽ താലിബാന്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന് ജോ ബൈഡൻ. അമേരിക്കൻ പൌരന്മാരെ പുറത്തു കൊണ്ടുവരാൻ താലിബാൻ നടപടികൾ സ്വീകരിച്ചു. അവരുടെ ഈ പ്രവൃത്തികൾ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുമെന്ന് ജോ ബൈഡൻ. യു എൻ സംഘം അഫ്ഗാനിസ്ഥാനിൽ തുടരുമെന്ന് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ്. അഫ്ഗാൻ ജനതയെ ആവും വിധമെല്ലാം സഹായിക്കാൻ ഈ മാസം 31 ശേഷവും ഡോക്ടർമാരുടെ സംഘം ഉൾപ്പെടെ രാജ്യത്ത് തുടരുമെന്നും ഗുട്രസ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാനോട് മനുഷ്യത്വപരമായ സമീപനം തുടരുമെന്ന് G7 രാജ്യങ്ങൾ. അഫ്ഗാൻ പൌരന്മാർ അടക്കമുള്ളവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുക എന്നും G7 ഉച്ചകോടി. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യയുടെ രക്ഷാദൌത്യമായ ദേവി ശക്തി അവസാനഘട്ടത്തിൽ. ഇന്നും കൂടുതൽ പേരെ ഇന്ത്യയിലെത്തിക്കും. 3 ദിവസത്തിനിടെ 618 പേരെ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം നാളെ. ഇന്ത്യയിൽ 24 മണിക്കൂറിനിടെ 37,593 പേർക്ക് കോവിഡ്. 648 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 435,758. 24,296 രോഗികൾ കേരളത്തിലാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകളും മരണവും. കേന്ദ്രമന്ത്രി നാരായൺ റാണയ്ക്ക് സെപ്റ്റംബർ 2 ഹാജരാകാൻ നാസിക് പോലീസിന്റെ നോട്ടീസ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്കെതിരായ പരാമർശ കേസിലാണ് നോട്ടീസ്. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 13 തീയതികളിൽ രത്നഗിരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചിരുന്നു. ജനപ്രതിനിധികൾ പ്രതികളായ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കേസുകൾ എന്തിനാണ് നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് കോടതി ആരാഞ്ഞു. ഇത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ല എന്ന് സുപ്രീംകോടതി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. രാകേഷ് അസ്താനയെ ഡൽഹി പോലീസ് കമ്മീഷണറായി നിയമിച്ചതിനെതിരായ ഹർജികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഡൽഹി ഹൈക്കോടതിക്കാണ് നിർദ്ദേശം നൽകിയത്. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ, ജസ്റ്റിസുമാരായ ഡിവൈ ചന്ദ്രചൂഡ്, സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. സുപ്രീംകോടതിക്ക് മുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി മരിച്ചു. BSP MP അതുൽ റായ് ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയുമായി എത്തിയ യുവതി ഈ മാസം 16 തീകൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. യുവതിക്കൊപ്പം തീകൊളുത്തിയ സുഹൃത്ത് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു.
ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. താലിബാൻ വിരുദ്ധ പോസ്റ്റിന്റെ പേരിൽ എം കെ മുനീർ എംഎൽഎക്ക് ഭീഷണി. 24 മണിക്കൂറിനകം FB പോസ്റ്റ് പിൻവലിച്ചില്ല എങ്കിൽ കുടുംബത്തെ കൂടി ഇല്ലാതാക്കുമെന്നാണ് ഭീഷണി. പ്രൊഫസർ ജോസഫിന്റെ അവസ്ഥ ഉണ്ടാകുമെന്നും ഭീഷണിയിൽ ഉണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അശ്വിൻ ചേരുകയാണ്. അശ്വിൻ, ഏത് തരത്തിലുള്ള ഒരു ഭീഷണിയാണ് എം കെ മുനീറിന് ഉണ്ടായിരിക്കുന്നത്? ഭീഷണിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഗോപിക, താലിബാൻ വിരുദ്ധയിലാണ് എം കെ മുനീറിന്റെ വീട്ടിലേക്ക് ഭീഷണി കത്ത് വന്നിരിക്കുന്നത്. എം കെ മുനീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, താലിബാനെ വിമർശിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. മാത്രമല്ല പ്രവാചക വചനങ്ങൾ തിരസ്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഈ കത്തിലുള്ളത്. ഇതിങ്ങനെ ഇനിയും തുടരുകയാണെങ്കിൽ എം കെ മുനീറും എം കെ മുനീർ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബമടക്കം ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ജോസഫ് മാഷിന്റെ ഗതി വരാൻ വരും. അതിന് ഇടയാക്കരുത് എന്നൊക്കെയുള്ള ഭീഷണിയാണ് ഈ കത്തിലുള്ളത്. ഇന്ന് രാവിലെ 11:30 എം കെ മുനീറിന്റെ വീട്ടിൽ ഈ കത്ത് എത്തുന്നത്. അല്പസമയം മുമ്പാണ് അവർ അത് കത്ത് പരിശോധിച്ചത്. ആ കത്ത് വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ഏതോ പോസ്റ്റ് ബോക്സിൽ നിന്നാണ്. അത് അവിടുത്തെ സീലാണ് ഉള്ളത്. എം കെ മുനീറിന്റെ വീട്ടിലേക്ക് തന്നെയാണ് കത്ത് വന്നിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഈ കത്തിന്റെ പേരിൽ പോലീസിന് പരാതി നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 17-ാം തീയതി എം കെ മുനീർ ഇട്ട ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ തന്നെ നിരവധി ഭീഷണികൾ അതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയും വന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ ആക്രമണങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടായിരുന്നു. താലിബാൻ വിരുദ്ധ പോസ്റ്റിന്റെ പേരിലാണ് എം കെ മുനീറിന് ഇപ്പോൾ ഒരു ഭീഷണി കത്ത് വന്നിരിക്കുന്നത്. അശ്വിൻ വല്ലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അഭയം തേടുന്നവരെ അതിർത്തിയിൽ തടയാൻ ഉത്തരവിട്ട അമേരിക്കൻ സുപ്രീംകോടതി. അപേക്ഷകളിൽ നടപടികൾ എടുക്കും വരെ മെക്സിക്കൻ അതിർത്തിയിലൂടെ പ്രവേശനം നൽകരുത് എന്നാണ് നിർദ്ദേശം. അഭയാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കാനുള്ള ബൈഡന്റെ നീക്കത്തിന് ഉത്തരവ് തിരിച്ചടിയാണ്. ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം തുടങ്ങി. മുംബൈ ഓഹരി സൂചികയായ സെൻസെക്സ് 184 പോയിന്റ് ഉയർന്ന് 56,143 വ്യാപാരം ആരംഭിച്ചത്. ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റി 16,698 വ്യാപാരം തുടങ്ങിയത്. സംസ്ഥാനത്ത് സ്വർണ വിലയിൽ വീണ്ടും ഇടിവ്. പവന് 80 രൂപ കുറഞ്ഞ് 35,560 രൂപയിൽ നിന്ന് 35,480 രൂപയിലെത്തി. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 4,445 രൂപ. കേരളത്തിൽ 300 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയാൾ നേപ്പാളിൽ അറസ്റ്റിൽ. ഫിനോമിനൽ ചെയർമാൻ എം കെ സിംഗിനെ മുംബൈ ക്രൈംബ്രാഞ്ച് ആണ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ 15,000 പരാതികളാണ് ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നത്. കാഞ്ഞങ്ങാട് ഹണി ട്രാപ്പ് കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കണ്ണൂർ ഇരിട്ടി സ്വദേശി അഷ്റഫ്, കാസർഗോഡ് കുമ്പള സ്വദേശി അബ്ദുൾ ഹമീദ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊച്ചി കടവന്തര സ്വദേശിയായ അബ്ദുൾ സത്താറിന്റെ പരാതിയിൽ നേരത്തെ യുവതി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായിരുന്നു. മലപ്പുറം ജില്ലയിലെ മാല മോഷ്ടാക്കളുടെ സംഘം പിടിയിൽ. ആലപ്പുഴ സ്വദേശി ഉണ്ണി, കൊല്ലം സ്വദേശി ശശി എന്നിവരാണ് പിടിയിലായത്. പെരുമ്പടപ്പ് പോലീസാണ് ഇരുവരെയും പിടികൂടിയത്. പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ചിരുന്നു. കാസർഗോഡ് ഒടയംചാലിലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ATMലെ കവർച്ചാശ്രമത്തിൽ ഒരാൾ അറസ്റ്റിൽ. മേക്കോടാം കോളനിയിലെ കെ ശ്രീരാജാണ് അറസ്റ്റിലായത്. പ്രതിയെ ഹൊസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഈ മാസം 20-നാണ് ATM തകർത്ത് പണം മോഷ്ടിക്കാൻ ശ്രമം നടന്നത്. ഉടുമ്പൻചോല എഴുമലക്കുടി ആദിവാസി കോളനിയിലെ ജീവിതം ദുരിതമാണ്. സഞ്ചാരയോഗ്യമായ റോഡില്ല. മഴക്കാലമായാൽ വീടുകൾ ചോർന്നൊലിക്കും. സെറ്റിൽമെന്റിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പദ്ധതികൾ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. പട്ടാമ്പിയിലെ 110 KV സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. 20.6 കോടി രൂപ ചെലവിട്ടാണ് സബ്സ്റ്റേഷൻ നിർമ്മിച്ചത്. ഇതോടൊപ്പം നിർമ്മിക്കുന്ന 33 KV സബ്സ്റ്റേഷൻ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കുമളി പൂപ്പാറ സംസ്ഥാന പാതയിലെ ചന്നക്കട പാലം പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാലപ്പഴക്കത്താൽ ജീർണിച്ച പാലം ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ. ഇടുക്കി തൂക്കുപാലത്ത് ഇക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കർഷകർ ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിറ്റഴിക്കുക. പാലക്കാട് പട്ടാമ്പിയിൽ കപ്പ ചലഞ്ചിലൂടെ 1 ലക്ഷം രൂപ സമാഹരിച്ച് DYFA.
മഴയിൽ ദുരിതത്തിലായ കപ്പ കർഷകരെ സഹായിക്കാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ക്രിക്കറ്റ് അസോസിയേഷൻ സെലക്ഷൻ ക്യാമ്പ് പട്ടാമ്പിയിൽ നടന്നു. 16 വയസ്സിൽ താഴെയുള്ളവർക്കാണ് പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ക്യാമ്പ് നടത്തിയത്. 48 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ജില്ലയിൽ 5 ഇടങ്ങളിലായിട്ടാണ് ക്യാമ്പ് നടന്നത്. News18 Express.